നമസ്കാരം. ഇക്കഴിഞ്ഞ 17-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിറന്നാളായിരുന്നു. ഒരു ജനസേവകനും ലഭിക്കാത്ത അത്രയും അധികം ആശംസകളും സ്നേഹാദരവുമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്നേ ദിവസം ഏറ്റുവാങ്ങിയത്. എന്നാൽ ഇവിടെയുള്ള ചില മോദി വിരുദ്ധർ നരേന്ദ്രമോദിക്ക് ഞങ്ങൾ ആശംസകൾ നേരില്ല എന്നും പറഞ്ഞ് മാറി നിൽക്കുന്ന കാഴ്ചകളും കാണുകയുണ്ടായി. അല്ലെങ്കിലും ലോകാരാധ്യനായ നരേന്ദ്രമോദിക്ക് ഇതുപോലുള്ള കീടങ്ങളുടെ ആശംസകളുടെ ഒരു ആവശ്യവുമില്ല എന്നത് വേറെ കാര്യം. പക്ഷേ സുഡാപ്പികളുടെ കുരുപൊട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. മുസ്ലിം ജനത ഒന്നടങ്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആശംസകൾ അർപ്പിക്കുന്ന കാഴ്ചയായിരുന്നു അത്. ആശംസകൾ നേരുന്നവരെയെല്ലാം സംഗി എന്ന് വിളിച്ച് സുഡാപ്പികൾ മുന്നേറുമ്പോഴാണ് ഇത്തരം കാഴ്ചകൾ അവരെ ഞെട്ടിച്ചു കളഞ്ഞത്. അതിലൊന്നാണ് മുസ്ലിം സ്ത്രീകൾ ഒന്നടങ്കം നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെച്ച് ആരതി ഒഴിയുന്ന കാഴ്ച. ഇതാ നിങ്ങളതൊന്ന് കണ്ടു നോക്കൂ. ഇതൊക്കെ കണ്ടാൽ എങ്ങനെയാണ് സുഡാപ്പികളുടെ കുരുപൊട്ടാതിരിക്കുക എന്ന് ഒന്ന് ഓർത്തു നോക്കൂ. ഇത് മാത്രമല്ല, ഇവിടെ കേരളത്തിൽ പോലും നരേന്ദ്രമോദിയുടെ ആയുരാരോഗ്യത്തിന് വേണ്ടി മുസ്ലിം ജനത ഒന്നടങ്കം ദുആ ചെയ്യുന്ന കാഴ്ചകളും കാണുകയുണ്ടായി. അങ്ങനെ വർഗീയ ഫാസിസ്റ്റ് നേതാവായ നരേന്ദ്രമോദിയുടെ കൂടെ മുസ്ലിം ജനത അണിനിരക്കുമ്പോൾ എങ്ങനെയാണ് സുഡാപ്പികളുടെ നെഞ്ച് പൊട്ടാതിരിക്കുക? കാലം മാറി സുഡാപ്പികളെ. നിങ്ങൾ പറഞ്ഞു പരത്തുന്ന വർഗീയ വിഷം അതുപോലെ തന്നെ വിഴുങ്ങി മോദിയെ തെറിവിളിച്ച് നടക്കുന്ന ഒരു ജനതയല്ല ഇന്ന് ഭാരതത്തിലുള്ളത്. നരേന്ദ്രമോദിയുടെ വൈഭവം എത്രത്തോളമാണെന്ന് നേരിട്ട് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ ഒപ്പം രാജ്യ നന്മയ്ക്ക് വേണ്ടി അണിനിരക്കുന്ന യഥാർത്ഥ ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇപ്പോൾ ഇവിടെയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ജനതയെ ഒന്നാകെ പറഞ്ഞു പറ്റിച്ച് രാജ്യത്തിനെതിരെ തിരിച്ച് ഇവിടം തീവ്രവാദികളുടെ വിളനിലമാക്കാമെന്ന വ്യാമോഹം ഇനി ഇവിടെ നടക്കില്ല എന്ന് തന്നെയാണ് ഈ കാഴ്ചകളിലൂടെ വ്യക്തമാകുന്നതും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.